അരിക്കൊമ്പൻ എന്ന കാട്ടാനയെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ സർക്കാർ പുനഃപരിശോധന ഹർജി നൽകില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് മന്ത്രി പറയുന്നു. ആനയെ മറ്റൊരു കാട്ടിലേക്ക് വിടുന്നതിനോട് സർക്കാരിന് യോജിപ്പുമില്ല. ജനകീയ സമരം കൊണ്ട് കോടതി വിധിയിൽ മാറ്റമുണ്ടാകില്ല എന്നും എ കെ ശശീന്ദ്രൻ പറയുന്നു. സർക്കാർ തന്നെ പോകുമ്പോൾ നാളെ മറ്റൊരു സ്ഥലത്താവും, അവിടെയും സർക്കാർ അവിടെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ സർക്കാർ പോയിട്ട് ഇവിടെ പറ്റൂല, ഇവിടെ പറ്റൂല, ഇവിടെ പറ്റൂല എന്ന് പറയുന്ന ഒരു പുനഃപരിശോധനാ ഹർജിയുമായി പോകുന്നത് എത്രത്തോളം യുക്തിസഹമാണ് എന്ന് എനിക്കറിയില്ല. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ കോടതി വഴി, നിയമക്കോടതി വഴി മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ. ആ നിലയിലേക്ക് മുതലമടയിലെയും പരിസര പ്രദേശങ്ങളിലെയും പറമ്പിക്കുളത്തെയും പരിസര പ്രദേശങ്ങളിൽ ജനങ്ങൾ എത്തിയത് കൊണ്ടാണ് അവ നിയമവഴിയെ തേടുന്നത്. നിയമവഴി തേടാനുള്ള അവരുടെ നിലപാട് സ്വാഗതാർഹമാണ്. ആ വഴിയിലൂടെ മാറ്റാൻ വിധികൾ, കോടതി വിധികളെ മാറ്റാൻ പ്രക്ഷോഭം, അത് പ്രതിഷേധം അറിയിക്കാനുള്ളൊരു മാർഗം എന്നതിനപ്പുറം പ്രക്ഷോഭം പരിഹാര മാർഗമല്ല. പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് തത്സമയം ചേരുന്നു. നിഖിൽ പറയൂ, മന്ത്രി എന്തൊക്കെയാ പറയുന്നത്? കോടതിയിൽ പോകുന്നില്ലെന്നാണോ? എസ് കെ, ഗുഡ് മോർണിംഗ് അഗൈൻ. എ കെ ശശീന്ദ്രൻ ജില്ലയിൽ എത്തുമ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് തങ്ങളുടെ ആകുലതകൾ, ആശങ്കകളെല്ലാം പങ്കുവെക്കാം, അതിലൂടെ വനംവകുപ്പ് മന്ത്രിയുടെ കൂടി ഒരു പിന്തുണ ലഭിക്കുമെന്ന് ഈ ജനകീയ സമിതിയൊക്കെ കരുതിയിരുന്നു. പക്ഷേ കോടതി വിധികളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരായിട്ടുള്ള സർക്കാർ ഇതിൽ ഇക്കാര്യത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്നാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ആനയെ മറ്റൊരു കാട്ടിലേക്ക് വിടുന്നതിനും സർക്കാരിന് യോജിപ്പില്ല എന്നാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. ജനകീയ സമരം കൊണ്ട് കോടതി വിധിയിൽ മാറ്റമുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നെന്മാറ എം എൽ എയുടെ നേതൃത്വത്തിൽ, കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ കോടതിയിൽ ഒരു റിവ്യൂ ഹർജി നൽകുന്നതിനെ കുറിച്ച് ഈ ജനകീയ സമിതി ആലോചിക്കുകയാണ്. ഇന്ന് ആ ഹർജി സമർപ്പിക്കും. ആ സമയത്താണ് ഇത്തരത്തിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഒരു നിലപാടുണ്ടാകുന്നത്. പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പൻ എന്ന ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊമ്പനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ആശങ്ക ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. നാളെ മുതൽമട പഞ്ചായത്തിലടക്കം ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അത്രയധികം പ്രതിഷേധം ആ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അവിടെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. എന്നിരിക്കെ പോലും വന്യമൃഗങ്ങളുടെ ശല്യം നിലവിലുണ്ട്. അവർ അതിനെ, അതിനോട് അല്ലെങ്കിൽ കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന രീതിയോട് അവർ യോജിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നക്കാരനായ ഒരു കൊമ്പനെ കൂടി അവിടെ കൊണ്ടുവന്നിടുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ള ആശങ്ക അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രതിഷേധം, മറ്റൊരു ഭാഗത്ത് നിയമപരമായിട്ടുള്ള പോരാട്ടം. കഴിഞ്ഞ ദിവസം നിയമവിദഗ്ധരുടെ അടക്കം യോഗം ചേർന്ന ആ യോഗത്തിലാണ് ഈ ഹൈക്കോടതിയിൽ ഒരു റിവ്യൂ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായതും അതിന് സമർപ്പിക്കാൻ പോകുന്നതും. അതിന് മുന്നോടിയായാണ് ഇന്നിപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ ഈ ജില്ലയിലെ സാന്നിധ്യത്തെ വലിയ പ്രതീക്ഷയിൽ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ കണ്ടത്. എന്നാൽ അദ്ദേഹം പൂർണ്ണമായും കോടതി വിധിയെ മറികടക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നുള്ള തരത്തിൽ ഈ ജനകീയ പോരാട്ടങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്നു. എന്നാൽ എന്നിരിക്കെ പോലും അതിന് പിന്തുണ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. 6 പഞ്ചായത്തുള്ളിലെ ആളുകളെയാണ് അത് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നത്. മാത്രമല്ല, നെല്ലിയാമ്പതി അടക്കമുള്ള ഇടങ്ങളിൽ നിരവധി സഞ്ചാരികളടക്കം വന്നു പോകുന്ന പ്രദേശമാണ്. അവിടെയടക്കം ഈ അരിക്കൊമ്പനെ പുനരധിവസിപ്പിച്ചാൽ അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പറമ്പിക്കുളം മേഖലയിൽ നിന്ന് ഉയരുന്നതും. അത് ഇന്നും നാളെയുമൊക്കെയായി തുടരുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.